നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കണ്ണീരിൽ മുങ്ങിപ്പോകുന്ന സ്ത്രീകൾക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാനും പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കരുത്തു പകരേണ്ട ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ. ഈ വനിതാ കമ്മീഷനിലേക്കോ അല്ലെങ്കിൽ പോലീസിലേക്കോ ഒക്കെ ഒരു സ്ത്രീ ഫോൺ വിളിച്ച് പരാതി പറയണമെങ്കിൽ അവൾ അത്രത്തോളം തളർന്നു പോയിട്ടുണ്ടാകും, തകർന്നു പോയിട്ടുമുണ്ടാകും. അവസാന ശ്രമം എന്ന നിലയിലാകും ഒരു ഫോൺ വിളി. അവിടെയാണ് നമ്മുടെ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ അവളെ കളിയാക്കുന്നത്, അവഹേളിക്കുന്നത്, അപമാനിക്കുന്നത്. മനസ്സ് തകർത്തു കളയുകയാണ് പലപ്പോഴും നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ. ഞങ്ങളുടെ പാർട്ടി ഒരു കോടതിയും പോലീസുമാണ് എന്ന് ഒരിക്കൽ പറഞ്ഞതാണ് ഈ വനിതാ കമ്മീഷൻ. 89 വയസ്സുള്ള തള്ളയെക്കൊണ്ട് എന്തിന് പരാതി കൊടുപ്പിച്ചുവെന്ന് ഉളുപ്പില്ലാതെ ചോദിച്ചതും ഇതേ കമ്മീഷൻ അധ്യക്ഷ തന്നെയാണ്. ആർക്ക് വേണ്ടിയാണ് ഈ കമ്മീഷൻ? പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കരുണയില്ലാത്ത കമ്മീഷൻ ആർക്കു വേണ്ടി? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471 350 2100. താഴെ ഏതായാലും എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ താഴെ ആ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. പ്രേക്ഷകർ ഓർക്കുക, അത് പുതിയ നമ്പറാണ്. ഏതായാലും പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രേക്ഷകരിലേക്ക് വരുന്നതിന് മുൻപ് സംസ്ഥാന വനിതാ കമ്മീഷൻ ഒരു ടെലിവിഷൻ പരിപാടിയിലാണ് അധ്യക്ഷ ആദ്യം അങ്ങനെ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കമ്മീഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയും കോടതിയും എല്ലാം ഒന്നു തന്നെയാണ്, അല്ലെങ്കിൽ പോലീസും കോടതിയും പാർട്ടി തന്നെയാണ് എന്നൊരിക്കൽ പറഞ്ഞത്. അത് രണ്ടും കേട്ടതിന് ശേഷം പ്രേക്ഷകരിലേക്ക് വരാം. പേരെന്താ? ആ ലബിന. എന്താണ് ലബിന വിശേഷം? പറയേ പറയേ. ഹലോ. ആ കേൾക്കുന്നുണ്ട്. ഫോൺ തരില്ല, ഞാനിവിടെ ഇല്ല എന്ന് കഴിഞ്ഞപ്പോ ഇല്ലായ്മ എല്ലാം പറഞ്ഞു കൊടുത്തു. ഇത് എവിടെയാണ്? എറണാകുളത്ത് എവിടെയാ വീട്? എന്തോ ഇത് എന്താ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? എറണാകുളത്ത്? നിങ്ങള് പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ എന്താ ശബ്ദം? നിങ്ങൾക്ക് കുട്ടികളുണ്ടാ? പിന്നെ കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? അല്ല, അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് നിയമ പോലീസിൽ അറിയിച്ചില്ല? ഞാൻ അതേ അറിയിച്ചില്ലായിരുന്നു. ആ എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല, എന്നാ പിന്നെ അനുഭവിച്ചോ കേട്ടോ എന്നാണ് ഒരു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത്. ഇതേ അധ്യക്ഷ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അന്ന് പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടി ഒരു കോടതിയും പോലീസുമാണ്. 2020 ജനുവരി 5 ഈ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ പറഞ്ഞതാണ്. ആ അധ്യക്ഷയാണ് ഇപ്പോൾ പറയുന്നത് പോലീസിൽ പരാതി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നാ പിന്നെ അനുഭവിച്ചോ കേട്ടോ എന്ന്. പോലീസിൽ പരാതി പറയാനും കോടതിയിൽ പോകാനും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം എന്താണെന്ന് സാധാരണക്കാരായ നമ്മളൊക്കെ സംശയിച്ചു പോകുകയും ചെയ്യും. പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. പ്രേക്ഷകരിലേക്ക് ബാലകൃഷ്ണൻ ആദ്യം നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്നുമാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ ബാലകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം. സാറേ നമസ്കാരം. പറഞ്ഞോളൂ ബാലകൃഷ്ണൻ. നമസ്കാരം സാറേ. കരുണയില്ലാത്ത കമ്മീഷൻ എന്ന് പറയാൻ പറ്റൂല സാറേ. കരുണ കൂടുതലാണ് ഇവർക്ക്. കാരണം ഇവരെ ചില ആവശ്യങ്ങൾ വരുമ്പോ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും സ്വമേധയാ ഓടിയെത്തി വെപ്രാളം കാണിക്കുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതല്ലേ. പിന്നെ ഇന്നത്തെ ബഹുമാനപ്പെട്ട ജോസഫൈൻ മാഡത്തിന്റെ സംസാരം കേട്ടാ തോന്നുന്നു അദ്ദേഹത്തിന്റെ ഔദാര്യത്തിന് വേണ്ടിയാണ് ഈ സ്ത്രീ അല്ലെങ്കിൽ ആ അവലയായ സ്ത്രീ വിളിച്ചത് എന്ന് തോന്നിപ്പോകുന്നുണ്ട് അവരുടെ സംസാരത്തിൽ. അത്ര ധിക്കാരമൊന്നും വേണ്ട. അവരുടെ ഔദാര്യമൊന്നല്ല ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന പദവി. ഇത് ആരുടെ ഔദാര്യമൊന്നല്ല.
ഇത് പൊതുജനത്തിന്റെ അവകാശത്തിനും ആവശ്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അത്ര ധിക്കാരമൊന്നും വേണ്ട. വളരെയധികം നന്ദി. ധിക്കാരത്തോടുകൂടി തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ഇതിനുശേഷം കൊല്ലത്ത് നടത്തിയ വിശദീകരണം അത് കേട്ടാലും നമുക്ക് മനസ്സിലാകും. ശ്രീ ജമാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജമാൽ, ഒരു പാവപ്പെട്ട സ്ത്രീ ഏതോ ഒരു മൂലക്കിരുന്ന് ഒരു പക്ഷേ ഉറക്കെ സംസാരിച്ചാൽ മറ്റാരെങ്കിലും കേട്ട് തന്നെ വീണ്ടും ഇതേപോലെ തന്നെ ശിക്ഷിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഒരു സ്ത്രീ ഒരു മുറിയുടെ മൂലയിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ നിന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് ഇത്രയ്ക്ക് രൂക്ഷമായി പരുഷമായി ചോദിക്കുന്നത്. ഇങ്ങനെയാണോ നമ്മളൊക്കെ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അതായത് ഈ CPM ആയി ഒരു സ്ഥാനത്തെത്തിയ എന്തും പറയാ എന്നുള്ള ഹുങ്ക് അതിൽ ആണിനും പെണ്ണിനും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് സ്ത്രീയുടെ വനിതാ കമ്മീഷനെ തന്നെയാണ് ഞാൻ ഈ സ്ത്രീ എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ ഹുങ്ക്, അത് ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് അത് ഉപജീവനം നടത്തുന്നത് എന്നുകൂടി അതിനറിയുന്നില്ല. ആ സ്ത്രീ പറഞ്ഞിട്ട് പിന്നെ ലേഖകര് പിന്നെ റിപ്പോർട്ടർമാർ ചോദിക്കുമ്പോ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ. പറഞ്ഞ ക്ലിപ്പ് ഞാനടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഉളുപ്പില്ലാതെ പറയുകയാണ്. അപ്പൊ CPM സഹാക്കൾക്ക് എന്തും ചെയ്യാ എന്നുള്ള ധാരണയാണ്. ഇപ്പൊ ഇന്ന് ഒരു ഡയറക്ടർ പോലീസിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ പറയാണ് ഒരു ഇടതുപക്ഷക്കാരനായിട്ട് പോലും എനിക്ക് നീതി കിട്ടിയില്ല. അപ്പൊ ഇടതുപക്ഷക്കാർക്ക് മാത്രം കേരളത്തിൽ ജീവിച്ചാൽ മതി. വളരെയധികം നന്ദി. ഏതായാലും ഇങ്ങനെയുള്ള പെരുമാറ്റത്തിന് പാർട്ടി ഒരു സംരക്ഷണമോ പാർട്ടി ഒരു മുഖമോ ആകരുത്. ശ്രീ ലിബീഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലിബീഷ്, ഉണർന്ന് പ്രവർത്തിക്കുക, നടപടിയെടുക്കുക, തിരുത്തുക വേണ്ടി വന്നാൽ ഇതൊക്കെ ഒരു പാർട്ടിയും ഒരു സർക്കാരും ഒക്കെ ചെയ്യേണ്ടതാണ്. ഈ കമ്മീഷന് അങ്ങനെ തിരുത്താനും അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനും ഒക്കെ സമയമായെന്ന് തോന്നുന്നുണ്ടോ ലിബീഷ? ഒരു പെണ്ണിനെ അങ്ങനെയാണ് ഒരു പറഞ്ഞ കമ്മീഷൻ പേരും പറഞ്ഞ നമ്മ എന്ത് വിശ്വസിച്ചിട്ട് അവരെ മുമ്പിൽ പോകും. ഒരു പോലീസുകാരെ എന്ത് കോടതിയുടെ മുമ്പിൽ അങ്ങനെ ഒരു പെണ്ണിനോട് ഇങ്ങനെ വിശ്വസിച്ചിട്ട് പോകും. ഇങ്ങനെ ഒരു പെണ്ണിനാവ് പെരുമാണ് പെണ്ണിനെ കയ്യിൽ നിയമം എടുക്കണം. നിയമം കയ്യിലെടുക്കണം ഞാൻ പറഞ്ഞ ഒരു പെണ്ണുങ്ങ ഒരു പെണ്ണുങ്ങൾക്ക് പോലും ഇവിടെ ഒരു വിലയില്ല. ഇവിടെ പോലീസുകാരുടെ വനിത കമ്മീഷൻ അവർ പറഞ്ഞ പോകണമെങ്കിൽ അങ്ങനത്തെ വിളി ഇങ്ങോട്ട് വിളി ഒരു വിളിയില്ല. അവരിത് നടപടി സ്വീകരിക്കില്ല. വളരെയധികം നന്ദി ലിബീഷ്. ജിജി തോമസ് കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ജിജി പറഞ്ഞോളൂ അഭിപ്രായം. ജിജി തോമസ് കണ്ണൂര്. പറഞ്ഞോളൂ കേൾക്കാം. ഞാൻ പറയുന്നത് പിന്നെ നമ്മുടെ MC ജോസ്ഫൈന് എന്ന് പറയുന്നത് പിന്നെ അവരൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില തീരുമാനങ്ങളില് രാഷ്ട്രീയപരമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങൾ പറ്റുന്നത്. അല്ല ശ്രീ ജിജി, ശ്രീ ജിജി, ഇതിൽ രാഷ്ട്രീയം അപ്പോൾ അവർ തന്നെ പറയുന്നു അവർ ഒരു രാഷ്ട്രീയ ചുറ്റുപാടിൽ വളർന്ന് രാഷ്ട്രീയത്തിലൂടെയൊക്കെ വന്നവരായിരിക്കും. അതെന്തോ ആകട്ടെ, അതിനപ്പുറത്തേക്ക് ജിജി ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു നിലപാട്, മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു മനസ്സ്, അങ്ങനെയൊക്കെ പെരുമാറേണ്ട ഒരാൾ വിളിച്ച് സങ്കടം പറയുമ്പോൾ വളരെ പരുഷമായിട്ടാണോ അവരോട് പറയുന്നത് കേൾക്കണ്ടേ? കാരണമുണ്ട്, അവർക്ക് ഒത്തിരി നമ്മൾ ചിന്തിക്കണം. ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. വളരെയധികം നന്ദി. ഏതായാലും പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാകാം എന്നുള്ളത് കൂടിയാണ് താങ്കളുടെ അഭിപ്രായം. സുചിത്ര ബേനോൻ പാലക്കാട് നിന്നും വാട്സപ്പ് വഴി പ്രതികരണം അയച്ചു തന്നിട്ടുണ്ട്. സുചിത്രയുടെ പ്രതികരണം. വനിതാ കമ്മീഷൻ അധ്യക്ഷയോട് ഇന്ന് നിങ്ങൾ ആ പെൺകുട്ടിയോട് പറഞ്ഞല്ലോ അനുഭവിച്ചോടാൻ. അത്രമേൽ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് മാഡം ഇന്ന് അവർ നിങ്ങളെ വിളിച്ചതും. അതിനൊരു ആശ്വാസ വാക്കോ അതിനൊരു ഉത്തരമോ കണ്ടെത്താൻ കഴിയുമെന്ന് കരുതി തന്നെ ആവണം ഇന്ന് അവർ വിളിച്ചിട്ടുണ്ടാവുക. ഇത്രയും രൂക്ഷമായി, ഇത്രയും മോശമായി നിങ്ങൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്നത്? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹയാണോ എന്ന്. ദയവ് ചെയ്ത് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഇത്രയും മനുഷ്യത്വപരമായി പെരുമാറുന്ന ഈ സ്ത്രീയെ ആ സ്ഥാനത്തു നിന്ന് ഇന്ന് തന്നെ ഒഴിവാക്കണമെന്നും, ആ പെൺകുട്ടിയോട് ആ രീതിയിൽ സംസാരിച്ചത് മാപ്പ് പറയുകയും അതിനു വേണ്ട തക്ക ശിക്ഷ കൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതാണ് സുചിത്ര പറയുന്നത്, വളരെ ശക്തമായി തന്നെയാണ്. കാരണം മറ്റുള്ളവരെ കൊണ്ട് മാപ്പ് പറയിക്കാൻ വേണ്ടി നടന്നാൽ മാത്രം പോരാ, ചെയ്യുന്ന തെറ്റ് ചെയ്ത കാര്യം തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ മാപ്പ് പറയാൻ വനിതാ കമ്മീഷനും ഒരു മനസ്സുണ്ടാകണം എന്നുള്ളതാണ്. ശ്രീ പ്രദീപ് കൂടി എറണാകുളത്ത് നിന്ന് പറഞ്ഞോളൂ പ്രദീപ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ വനിതാ കമ്മീഷൻ നമുക്കൊരു പോരായ്മ തന്നെയാണ്. ഇപ്പം ഏകദേശം കുറെ വർഷങ്ങളായിട്ട് ഈ വനിതാ കമ്മീഷനിൽ അധ്യക്ഷയായിട്ട് ഈ ജോസഫൈൻ എന്ന സ്ത്രീ ഇരിക്കുന്നു. ഇവരിന്ന് വരെ ആയിട്ടും ഒരു നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് ഒരു വാർത്താ മാധ്യമങ്ങളിൽ എനിക്ക് ഇന്ന് വരെ ഇത് കാണാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനത്തുള്ള ഒരു സ്ത്രീയെ, ഇത്രയും നിരുത്തരവരതമായിട്ട് കൈകാര്യം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയെ
ഈ സ്ഥാനത്ത് ഇരിക്കാൻ ഒരിക്കലും യോഗ്യല്ല. വളരെ അധികം നന്ദി പ്രദീപ്. ജയകുമാർ കൂടി തിരുവനന്തപുരത്തു നിന്നും. ശ്രീ ജയകുമാർ, എല്ലാവരും വിളിച്ച പ്രേക്ഷകരെയൊക്കെ നോക്കുക, ഇത്രയും സമയം നമ്മളോട് സംസാരിച്ച ഒരു പ്രേക്ഷകരും ഈ പറയുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷയെ ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അത്രത്തോളം അവർക്ക് അവരുടെ ആ ഒരു ചെയ്തികളെ, അവരുടെ വാക്കുകളെ, അവരുടെ പ്രവൃത്തികളെ ഒക്കെ ആളുകൾക്ക് അത്രത്തോളം മടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ ജയകുമാർ? സാറേ, ഇടുക്കിയിൽ എന്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ജോസഫ് ഫൈൻ ഉണ്ടായിരുന്നു, എം ടി ജോസഫ് ഫൈൻ. അവര് ഇടുക്കിയിൽ ഇലക്ഷനിൽ നിന്ന ഒരു സ്ത്രീയാണ്. അവര് അന്ന് ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വരുന്ന അവരാണോ ഇവരെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവര് വന്ന അന്ന് മുതൽ ഇന്ന് വരെ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, വെറുതെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി കുറെ പേർക്ക് വേണ്ടി മാത്രം എന്തിനാണ് ഇത് പണ്ടേ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു. ഇത് ഇവരെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എതിരായിട്ടേ വന്നിട്ടുള്ളൂ. ഇവരുടെ മൊത്തം കേസ് അന്വേഷിക്കേണ്ടതാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് പറ്റിയ ഒരു വനിതാ കമ്മീഷനാണ് ഇവരെന്ന് എനിക്ക് പറയാനുള്ളൂ. വളരെയധികം നന്ദി ജയകുമാർ. ഏതായാലും ആ ഒരു കമ്മീഷൻ അധ്യക്ഷ മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ കമ്മീഷൻ തന്നെ പിരിച്ചുവിടണമെന്നല്ല, മറിച്ച് അവരെ മാറ്റുക, അതാണ് ചെയ്യേണ്ടത്. കാരണം ഈ വനിതാ കമ്മീഷൻ അതിൽ ആശ്രയമുള്ള അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷയുള്ള ഒട്ടേറെ പേരുണ്ട്. ശ്രീ നോയൽ ടോമിൻ ജോസഫ് കാസർഗോഡ് നിന്നും വാട്സപ്പ് വഴി പ്രതികരണം അയച്ചു തന്നിട്ടുണ്ട്. നോയലിന്റെ പ്രതികരണം. അർദ്ധ ജുഡീഷ്യൽ സംവിധാനമായിട്ടുള്ള കേരളത്തിലെ വനിതാ കമ്മീഷൻ ഇത്ര അപഹാസ്യകരമായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എം സി ജോസഫൈൻ എന്ന് പറയുന്ന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് എന്തെങ്കിലും പ്രത്യാശയും പ്രതീക്ഷയും നൽകിയതായി പറയാൻ വേണ്ടി കഴിയില്ല. പാലത്തായ് വിഷയമായാലും വാളയാർ വിഷയമായാലും ഇവരുടെ ഇടപെടൽ കേരളം ചർച്ച ചെയ്തതാണ്. കേരളത്തിൽ ഇങ്ങനെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഇത്തരം വിവാദപരമായ പരാമർശങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ്. അവർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം 2021 ഫെബ്രുവരി 8-ാം തീയതി വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ഹോണറിയുമായി, അവരുടെ TA ആയി, അവരുടെ ടെലിഫോൺ ബില്ലായി, അവരുടെ എക്സ്പേർട്ട് ഫീ ആയി, അവരുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ആയി ഏകദേശം 53 ലക്ഷത്തോളം രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് അവർക്ക് വേണ്ടി. ഇതാണ് പൊതുഖജനാവിൽ നിന്ന് ഇത്രയധികം പണം ചെലവഴിച്ചാണ് ഈ കമ്മീഷനെ കേരളം തീറ്റിപ്പോറ്റുന്നത്. ആ കമ്മീഷൻ അതിനുള്ള മര്യാദയെങ്കിലും പൊതുജനങ്ങളോട് കാണിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ശ്രീ ആനന്ദൻ ചേരുന്നു. ആനന്ദൻ പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. അഭിപ്രായം എന്നുവെച്ചാൽ എനിക്ക് പറയാനുള്ളതൊക്കെ നേരത്തെ വാട്സപ്പിലുള്ള ഒരു സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ശരിക്ക് പറഞ്ഞാൽ കേരളത്തിലെ ഒരു അപമാനമാണ് ഇങ്ങനെ ഒരു വനിതാ കമ്മീഷൻ. സ്ത്രീകളെ സംരക്ഷിക്കേണ്ടയും സുരക്ഷിതമാക്കേണ്ടയും കടമ സ്ത്രീകൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് അവരെ സംരക്ഷിക്കേണ്ടയും കടമ ആർക്കാണ്? ഇത് പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു വേദനിക്കുന്ന ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ ആ ഒരു എന്നാ പറയേണ്ടത് വനിതാ കമ്മീഷൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ തുടരണമെന്ന് ഒരാഗ്രഹവുമില്ല അവർക്ക്. ശ്രീ ജെ അരുൺ ബാബു ASF സംസ്ഥാന സെക്രട്ടറിയാണ്. ശ്രീ അരുൺ ബാബു, ഈ ASF എന്ന് പറയുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമൊക്കെയാണ്. നിങ്ങൾക്കൊക്കെ എന്തു തോന്നുന്നു ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ? ഈ കമ്മീഷൻ അധ്യക്ഷയെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പലരും വിളിക്കുന്നുണ്ടാകുമല്ലോ അങ്ങോട്ട്, അവരോടൊക്കെ ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും ഈ സർക്കാരിൻ്റെ നിലപാടും വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പെരുമാറ്റവും? തീർച്ചയായും പറഞ്ഞത് വളരെ വളരെ കറക്റ്റായ കാര്യമാണ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് സ്ത്രീവിരുദ്ധ നിലപാടുകളാണ്. എത്രയോ തവണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇത് പലതവണ ASF ആവശ്യപ്പെട്ടതാണ്. ഇന്ന് കുറച്ചുകൂടി അതുമായി ബന്ധപ്പെട്ട് MC ജോസഫൈനെ പുറത്താക്കണമെന്ന് തന്നെയാണ് ASF ആവശ്യപ്പെടുന്നത്. കാരണം കേരളീയ സ്ത്രീപക്ഷത്തോട് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്താൻ വേണ്ടി കഴിയുന്നത്? അല്ല, ശ്രീ അരുൺ ബാബു, ഇത് അല്ല, ഇത് ഒരു തവണയല്ല, നമ്മൾ പല തവണ ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷയിൽ നിന്ന് കേട്ടു. ഒരു പക്ഷേ ഒന്നോ രണ്ടോ തവണ നമ്മൾ കേൾക്കുമ്പോൾ അവർ തിരുത്തും, അല്ലെങ്കിൽ പാർട്ടി അവരെ തിരുത്തും, സംവിധാനത്തിലേക്ക് അവർ തിരിച്ചു വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചതുകൊണ്ടാകും നീണ്ടുപോയത്. ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല, അത്രത്തോളം അസഹ്യമായിരിക്കുന്നു ആളുകൾക്ക് ഈ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട പാർട്ടി അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല നേതാക്കന്മാരും
പല പല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൗനം മെടിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ, തുറന്ന അഭിപ്രായങ്ങൾ പറയാൻ നേതാക്കന്മാർ പിന്നെ തയ്യാറാകണമെന്ന് AIFF ഈ അവസരത്തിൽ സൂചിപ്പിക്കപ്പെടുകയാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല പ്രവർത്തനങ്ങളെയെല്ലാം പിന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇവരുടെ ചില ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ തൽസ്ഥാനത്ത് നിന്ന് ഉടനടി മാറ്റണം. വളരെയധികം നന്ദി, വളരെയധികം നന്ദി ശ്രീ അരുൺ ബാബു. ഇതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയെ ആ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നാണ് AIFFന് ആവശ്യപ്പെടാനുള്ളത്. അരുൺ ബാബുവാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി നമ്മളോട് സംസാരിച്ചത്. ശ്രീ മായ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അതോടൊപ്പം തന്നെ ഡിംപിൾ ഗിരീഷ് മുംബൈയിൽ നിന്നും വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഡിംപിളിന്റെ പ്രതികരണത്തിലേക്ക് വരുന്നതിന് മുൻപ് ഫോണിൽ മായനുണ്ട്. മായൻ പറഞ്ഞോളൂ. ഹലോ സർ. സർ, ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു യാതൊരുവിധ ക്വാളിറ്റി ഉള്ള ഒരു ലേഡിയല്ല ശ്രീമതി MC ജോസഫൻ. അവരുടെ തലസ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഒരു സാധാരണ ഒരു കോമൺ സിറ്റിസൺ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ ഉള്ളവർക്ക് പറയാനുള്ളത്. നമ്മുടെ സർക്കാർ ചെയ്യുന്ന വളരെയധികം നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും ഒരു എന്താ പറയുന്ന ഒരു തിരിച്ചടി പോലെയാണ് അവരുടെ ഇന്നത്തെ പ്രവർത്തനം, ഇന്നത്തതും മുൻകാല പ്രവർത്തനം എല്ലാം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയെ കണ്ടാൽ, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ടാൽ, ആ കമ്മീഷനിലേക്ക് വിളിച്ച് പറയാൻ, പരാതി പറയാൻ, സഹായം തേടാൻ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് കഴിയുമോ, തോന്നുമോ ശ്രീമായി? ഒരിക്കലുമില്ല സാർ, ഒരിക്കലുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഒരു ലേഡി അവരെ വിളിച്ച് വളരെ മാന്യമായിട്ട് അവരുടെ പേരൊക്കെ പറയുമ്പോൾ ആ പറയൂ ആ പറ ഒരു വെറും, അതായത് തനത് ശൈലി, നമ്മുടെ എന്തോ പറയുന്ന പ്രാദേശികപരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയാണ് പുള്ളിക്കാരി സംസാരിച്ചത്. ആ പറ, എങ്ങനെ പറ അത് ശരിയാണ് മായൻ. അത് വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അവരുടെ അസഹിഷ്ണുത നമുക്ക് വ്യക്തമാകും. വളരെയധികം നന്ദി വിളിച്ചതിൽ. ശ്രീ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീമതി ഡിംപിൾ ഗിരീഷ് മുംബൈയിൽ നിന്നും വാട്സപ്പ് പ്രതികരണം അയച്ചു തന്നിട്ടുണ്ട്. ഡിംപിളിന്റെ വാക്കുകൾ. ശ്രീമതി ജോസഫൈനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ പെരുമാറ്റവും വാക്കുകളും ഒക്കെ കുറച്ചുകൂടി മാന്യതയുള്ളതാവണം. പലതവണ സ്ത്രീവിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ പലതരം നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി ജോസഫൈൻ. അങ്ങനെ ഒരു സ്ത്രീ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥാനത്തിനൊട്ടും അർഹയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീർത്തും ഗതികെട്ട ഒരവസ്ഥയിലായിരിക്കാം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വനിതാ കമ്മീഷനിലേക്ക് അവരുടെ പരാതി ബോധിപ്പിക്കാനായി, പരാതി എന്ന് പോലും പറയാൻ പറ്റില്ല, അവരുടെ നിസ്സഹായതയും സങ്കടങ്ങളും ഒക്കെ ബോധിപ്പിക്കാനായി ഫോൺ ചെയ്യുന്നത്. അങ്ങനെ ഫോൺ ചെയ്ത് അവരുടെ സങ്കടങ്ങൾ പറയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വളരെയധികം ധാർഷ്ട്യത്തോടെയും ഇത്രയധികം അസഹിഷ്ണുതയോടെയും ആ പെൺകുട്ടിയോട് ഫോണിൽ പെരുമാറുന്നത് നമ്മൾ കേരളക്കര മുഴുവൻ കണ്ടതാണ്. അതാണ് ഡിംപിൾ പറയുന്നത് പോലെ തന്നെ, ഒരു ഒരു സ്ത്രീ എന്നല്ല ഒരു മനുഷ്യൻ ഇങ്ങനെ പെരുമാറില്ല. ഇത്രയ്ക്ക് മോശമായി ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ സഹായം തേടി വിളിക്കുന്ന ഒരാളുടെ വാക്കുകൾ കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ആ സ്ഥാനത്തിരിക്കേണ്ട ഇരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്. മറ്റ് പ്രേക്ഷകരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. കരുണയില്ലാത്ത കമ്മീഷൻ ആർക്കു വേണ്ടി എന്നുള്ളതാണ് പൊതുവേദി പരിശോധിക്കുന്നത്. അത്രയ്ക്ക് മോശമായി, കരുണയില്ലാത്ത എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മനുഷ്യത്വമില്ലാത്ത ഒരു കമ്മീഷൻ എന്നുകൂടി, കമ്മീഷൻ അധ്യക്ഷ എന്നുകൂടി വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ആ കമ്മീഷനിൽ മറ്റ് അംഗങ്ങളുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, പക്ഷേ ആളുകളോട്, ജനങ്ങളോട് ഇങ്ങനെ ഇത്രയ്ക്ക് മോശമായി പെരുമാറുന്ന ആളുകളെ അങ്ങനെ പറയാതിരിക്കാനും കഴിയില്ല. ഹരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹരി പറഞ്ഞോളൂ, ഹരിയുടെ കാഴ്ചപ്പാട്. ഞാൻ ഇന്നലെ തുടങ്ങി ഞാൻ ഇത് മുഴുവനും കാണുകയാണ്. നിങ്ങളുടെ ന്യൂസ് കവറേജ് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. കാര്യം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പെണ്ണുങ്ങൾ വളരെയധികം ഇതുപോലെയുള്ള ഗവൺമെന്റ് ബോഡീസുമായിട്ട് ബന്ധപ്പെടാൻ നോക്കുമ്പോൾ അവർ ധൈര്യപ്പെടില്ല. നാളെ തുടങ്ങി ഇങ്ങനെ ഒരു കമ്മീഷൻ അംഗത്തിനോട് സംസാരിക്കാനായിട്ട് വളരെ മോശമായി പോയി. ഇത് നല്ലതായിരുന്നു നിങ്ങളുടെ ഈ കവറേജ്. ഇങ്ങനെ കാണിക്കണം, ആൾക്കാരെ എക്സ്പോസ് ചെയ്യണം, ഇവരെ ഉടനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ്. റൈറ്റ്, വളരെയധികം നന്ദി ഹരി. ഇതാണ് ഹരിയുടെ അഭിപ്രായം പോലെ തന്നെ ഒട്ടേറെ ആളുകൾക്ക് ഇതേ അഭിപ്രായമുണ്ട്. സാജിദ് കാസർഗോഡ് നിന്നുമാണ് വീഡിയോ അയച്ചു തന്നത്. സാജിദ് അദ്ദേഹത്തിന്റെ പ്രതികരണം വാട്സപ്പ് വഴി അയച്ചു തന്നിട്ടുണ്ട്. ആ പ്രതികരണം കാണാം. ആശാ കേന്ദ്രമായി പ്രവർത്തിക്കേണ്ട നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട, പീഡിപ്പിക്കപ്പെടുന്ന, പ്രശ്നങ്ങൾ നേരിടുന്ന വനിതകളുടെ ക്ഷേമത്തിനും അവരുടെ സമാധാനപരമായ ജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട വനിതാ കമ്മീഷൻ, ആ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പരസ്യമായി പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറയുന്ന രീതിയിലേക്ക്, തരംതാണ രീതിയിലേക്ക് പ്രതികരിച്ച
ജോസഫൈൻ എന്ന് പറയുന്ന എം സി ജോസഫൈൻ എന്ന് പറയുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. പാവപ്പെട്ടവരുടെ പ്രശ്നം കേൾക്കാൻ അധ്യക്ഷ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നുള്ളതാണ് സാജിദിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. സാജിദ് വാട്സപ്പ് വഴിയാണ് പ്രതികരണം അയച്ചതെന്ന് മറ്റ് പ്രേക്ഷകരുണ്ട് നമ്മളോടൊപ്പം. ശ്രീ അഹമ്മദ് ബാവ കേൾക്കാം. അഹമ്മദ് ബാവ ശ്രീ അഹമ്മദ് ബാവ, ഒരു ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ വല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കും വിളിക്കുന്നത്. സാധാരണക്ക് വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും പുറത്ത് അറിയേണ്ട എന്ന് വിചാരിച്ച് അവർ പറയാതിരിക്കുകയായിരിക്കും. മറ്റൊരു മാർഗവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ വിളിക്കുന്നത്, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തുടർന്ന് ഒന്നും പറയാൻ തോന്നില്ല. അങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെ അതെ സാർ, ഞാൻ ഇന്നലെ പറഞ്ഞോളൂ, കേൾക്കാം. സാർ, ഞാൻ ഇന്നലെ മറ്റൊരു ചാനലിൽ ഇവരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചിരുന്നു ആ ചാനലിലേക്ക്. പക്ഷെ ചാനലുകാർ എനിക്ക് പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അത് ഞാൻ അവരെ അറിയിച്ചുകൊള്ളാന്നാണ് പറഞ്ഞത്. എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയില്ല സാർ. ഇവര് വനിതാ കമ്മീഷന് ഒരു അപമാനം ആണ് എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. ഇതൊരു സ്ത്രീകൾക്ക് ഒരു അപമാനമാണ്. സ്ത്രീ സമൂഹത്തിന് ഈ സ്ത്രീ അപമാനമാണ്. ഈ പൊതുവേദിയിൽ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നതിലേക്ക് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പ്രതികരിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ അഹമ്മദ്. ശരിയാണ്, കാരണം അങ്ങനെയൊന്നും നമുക്ക് ഒരാളെ കുറിച്ച് പറയാൻ കഴിയില്ല, പക്ഷേ പറയാതിരിക്കാനും കഴിയാത്തൊരവസ്ഥയിൽ എത്തുകയാണ്. ശ്രീ ഷാജി കൂടി നിലമ്പൂരിൽ നിന്നും ചേരുന്നു. പറഞ്ഞോളൂ ഷാജി. ഷാജി പറഞ്ഞോളൂ, കേൾക്കാം. പറഞ്ഞോളൂ, ടി വിയിൽ ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ മതി. അപ്പോ ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യേണ്ട ഒരു കമ്മീഷൻ വളരെ കരുണയില്ലാത്ത രീതിയിൽ ഉള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പരാതി പറയാൻ വിളിക്കുന്ന ഒരു സ്ത്രീ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അവർ വിളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ആളുകളെ മറത്തി വിളിച്ചുകൊണ്ടാണ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ വിളിക്കാനും പരാതിപ്പെടാനും കഴിയുള്ളൂ. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ഒളിച്ചുവെക്കലോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടാണ് ഈ വിളിക്കുന്നത്. അപ്പോൾ അവർ കാര്യങ്ങൾ കൃത്യമായി പറയുമ്പോഴും അവരെ അവഗണിക്കുന്ന തരത്തിലേക്ക് കരുണയില്ലാത്ത രീതിയിലുള്ള പ്രതികരണമാണ് നമ്മുടെ അധ്യക്ഷ നടത്തിയിട്ടുള്ളത്. അതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. വളരെയധികം നന്ദി ഷാജി. അതാണ് നമ്മളോടൊപ്പം അടുത്തത് പ്രിയങ്ക ഫിലിപ്പ്. കൊല്ലത്ത് നിന്നുമാണ് പ്രിയങ്ക വീഡിയോ അയച്ചു തന്നിട്ടുള്ളത്. വാട്സപ്പ് വഴിയാണ് വീഡിയോ അയച്ചു തന്നത്. പ്രിയങ്കയുടെ പ്രതികരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ ഗാർഹിക പീഡനം ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. പലപ്പോഴും നമുക്കറിയാം, പെൺകുട്ടികളുടെ വീട്ടിൽ നിന്നും ഭർത്തൃ വീട്ടിൽ എന്ത് സംഭവിച്ചാലും സഹിച്ചും ക്ഷമിച്ചുമൊക്കെ നിൽക്കണം, തിരികെ വന്ന് വീട്ടിൽ നിന്നാൽ സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ള ഒരു പരാമർശങ്ങളൊക്കെ പെൺകുട്ടികളോട് നടത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് വനിതാ കമ്മീഷൻ. പല പെൺകുട്ടികൾക്കും പോലീസിൻ്റെ അടുത്തോ അഡ്വക്കേറ്റിൻ്റെ അടുത്തോ നേരിട്ട് പോയി മുഖം കാണിച്ച് അവരുടെ പരാതി ബോധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ ശബ്ദം കൊണ്ട് ഇത്തരത്തിലുള്ള നേതൃപുരയിൽ ഇരിക്കുന്നവരോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഒരു സ്വകാര്യ ടി വി ചാനലിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഇടയിൽ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ, വേണമെങ്കിൽ പോലീസിലോ കോടതിയിലേക്കോ പോകൂ, വേണമെങ്കിൽ വനിതാ കമ്മീഷൻ ിലൂടെ ഒരു പരാതി നൽകൂ എന്ന പുച്ഛരൂപത്തിൽ സംസാരിക്കുന്ന സാഹചര്യം നേരിൽ ലൈവിൽ കാണുകയുണ്ടായി. അതിനുശേഷം സഹിച്ചും ക്ഷമിച്ചുമൊക്കെ നിൽക്കൂ, അനുഭവിച്ചോളൂ എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുകയുണ്ടായി. ഇതിന് മുൻകാലങ്ങളിൽ വളരെ സ്ത്രീപക്ഷവാദങ്ങൾ ഉന്നയിച്ചിരുന്ന, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മഹത് വ്യക്തികൾ ഇരുന്ന ഒരു സ്ഥാനം എന്നുള്ള നിലയിൽ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ശ്രീമതി ജോസഫൈൻ ഇനി യോഗ്യയല്ല. അതുകൊണ്ട് ശ്രീമതി ജോസഫൈൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല എന്ന് തന്നെയാണ് ഓരോ ആളുകളും വിളിച്ചും വാട്സപ്പ് വഴിയുള്ള വീഡിയോ അയച്ചും പ്രതികരിക്കുന്നത്. എറണാകുളത്തുനിന്നും ശ്രീ ഷാജി ഉണ്ട്. ഷാജി, നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ കമ്മീഷനുകൾ ഉണ്ടാക്കുന്നത്. ആ കമ്മീഷനുകളുടെ ഒക്കെ ലക്ഷ്യം തന്നെ ഓരോ വിധത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരാള് ഭരിക്കുന്ന കേരളത്തില് ഇതേപോലെ അഹംഭാവത്തിന്റെ മൂർതിഭാവമായ ഒരാളെ വനിതാ കമ്മീഷനാക്കി വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ഈ സ്ത്രീ വിഭാഗത്തെ ഇതേ രീതിയിൽ അപമാനിക്കുന്നത് ശരിയല്ല. ഇവരെ എത്രയും പെട്ടെന്ന് ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഇവരുടെ അഹംഭാവം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല. എത്രയോ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് വന്ന ആദ്യം മുതൽ
ഈ സംഭവം ഉള്ളതാണ് പല കാര്യങ്ങളും. ശരിയാണ്, വളരെ അപമാനകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് എം ജോസഫൈൻ പറയുന്ന വാക്കുകൾ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, സമയം തീരുകയാണ്. ഒരു കാര്യം കൂടെ ഇന്ന് അവർ കൊല്ലത്ത് പറഞ്ഞു, ഇതാണ്, ഇനി അഥവാ സ്ത്രീധനം കൊടുക്കുകയാണെങ്കിൽ അത് സ്ത്രീയുടെ പേരിലാകണം രജിസ്റ്റർ ചെയ്യേണ്ടത്, സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിൽ. സ്ത്രീധനം നിരോധിച്ച ഒരു രാജ്യത്തിരുന്നു കൊണ്ടാണ് ഈ പറയുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുന്നത്. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ എന്നൊക്കെ അവരും അവരുടെ സർക്കാരുമൊക്കെ തീരുമാനിക്കട്ടെ. ഇടവേളയ്ക്ക് ശേഷം